ഹായ് ഗുഡ് മോർണിംഗ് ഇൻ ദിസ് വീഡിയോ വി ആർ ഡീലിംഗ് വിത്ത് ദോം റോയിങ്സ് ഓഫ് എ ഗ്രിഡ് ഹൗസ് ബൈ ഡെറിക് വാൽക്കൗട്ട് ഡെറിക് വാൾകൗട്ട് വേഴ്സ് എസ് സെയിൻറ്റ് ലൂഷിയൻ പോയറ്റ് സെൻറ്റ് ലൂഷിയ ഇറ്റ്സ് എ കൺട്രി ഇൻ കറേബിയൻ ഐലാൻഡ്സ് ഈസ്റ്റേൺ കരേബിയൻ ഐലാൻഡിൽ പെടുന്ന ഒരു കൺട്രിയാണ് സെയിൻറ്റ് ലൂഷിയ അപ്പോൾ നമ്മുടെ പോയറ്റ് ആയിട്ടുള്ള ഡെറിക് വോൾകൗട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ ഇദ്ദേഹം ഒരു ബ്ലാക്ക് റൈറ്റർ ആയിരുന്നു ഒരു ബ്ലാക്ക് പോയറ്റ് മാത്രമല്ല ബ്ലാക്ക് ഡ്രമാറ്റിസ്റ്റും കൂടിയാണ് അപ്പോ നമ്മൾ എല്ലാ എല്ലായ്പ്പോഴും കാണുന്ന പോലെ ഒരു ബ്ലാക്ക് റൈറ്റർ എപ്പോഴും അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള അവർക്ക് ഉണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ലൈഫ് എക്സ്പീരിയൻസിനെ പറ്റിയിട്ടായിരിക്കും അവരുടെ റൈറ്റിംഗ്സിലെല്ലാം എടുത്തു കാണിക്കുക എപ്പോഴും ഒരു സോഷ്യൽ ഇഷ്യൂ ആയിരിക്കണമല്ലോ അവരുടെ ലിറ്റററി വർക്കിൽ എപ്പോഴും ഉണ്ടായിരിക്കുന്നത് അപ്പോ ഇവർ കൂടുതലായിട്ട് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ അതുപോലെ ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള അട്രോസിറ്റീസ് ഫ്രം വൈറ്റ് മെൻ വൈറ്റ് റേസിൽ നിന്ന് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ അട്രോസിറ്റീസിനെ ഒക്കെ ആയിരിക്കും ഇവർ ഇവരുടെ റൈറ്റിങ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഡെറിക് വാൾകോട്ട് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിൽ ഏറ്റവും കൂടുതൽ കരീബിയൻ ലൈഫിനെ പറ്റി അതുപോലെ തന്നെ കരീബിയൻ ഐലാൻഡിൽ ഉണ്ടായിരുന്ന സ്ലേവ് ട്രേഡിനെ പറ്റിയിട്ടൊക്കെ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ റൈറ്റിങ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ ഇന്ത്യയിൽ മാത്രമല്ല ആഫ്രിക്ക അമേരിക്ക ചൈന അതുപോലെ കരീബിയൻ ഐലാൻഡ്സ് ഇങ്ങനെയുള്ള ഒട്ടുമിക്ക രാജ്യങ്ങളിലും ബ്രിട്ടീഷ് എംപയർ അവരുടെ ആധിപത്യം സ്ഥാപിച്ചിരുന്നു കൊളോണൈസേഷൻ വഴി ഫസ്റ്റ് അവർ ഒരു അവരുടേതായിട്ടുള്ള റിലീജിയസ് വെയിൽ അതായത് മതപരിവർത്തനം റിലീജിയസ് ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള രീതിയിൽ അവര് ആ ഒരു രാജ്യത്തെ നുഴഞ്ഞു കയറും അതിനുശേഷം അവരെന്ത് ചെയ്യും അവര് അവരുടേതായിട്ടുള്ള മിലിറ്ററി പവർ അല്ലെങ്കിൽ അവരുടെ റിയൽ ഫേസ് പുറത്തെടുക്കും അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ അങ്ങനെയായിരുന്നു പക്ഷേ ഇവിടെ നമ്മുടെ ഇന്ത്യയിലുള്ള പോലെ അല്ലെങ്കിൽ ഇന്ത്യയിൽ അവർക്ക് അത്രത്തോളം പവർ ഈ കരീബിയൻ ഐലാന്റ്സിലും അതുപോലെ ആഫ്രിക്കയിൽ കാണിച്ച പോലെ അത്രത്തോളം സബ്ജുഗേഷൻ അവർക്ക് നമ്മുടെ ഇന്ത്യയിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ബിക്കോസ് അവിടെ ആഫ്രിക്കയിലും കരീബിയൻ ലാന്റ്സിലും ഒക്കെ അവരുടെ ജനതയെ മുഴുവനായിട്ട് അവർ സ്ലൈവ്സ് ആക്കി മാറ്റായിരുന്നു അവിടുത്തെ ആ men നെ മുഴുവനായിട്ട് അവരുടെ പ്ലാന്റേഷനിൽ വർക്ക് ചെയ്യാനുള്ള വർക്കേഴ്സ് അല്ലെങ്കിൽ സ്ലേവ്സ് ആക്കിയിട്ടായിരുന്നു അവർ ട്രീറ്റ് ചെയ്തിരുന്നത് ഇവിടെ നമ്മുടെ ആയിട്ടുള്ള ഡെറിക് വളരെ അധികം ഈ ബ്രിട്ടീഷ് വളരെ അധികം ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് കാരണം ഇദ്ദേഹത്തിന്റെ ഈ ഒരു പോയം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും ഇദ്ദേഹം എത്രത്തോളം ഇംഗ്ലീഷ് ലാംഗ്വേജിനെ എത്രത്തോളം നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തിയാണെന്ന് കാരണം ഓരോ ഇംഗ്ലീഷ് റൈറ്റേഴ്സിൻ്റെയും വളരെ വളരെ സുപ്രധാനമായിട്ടുള്ള പല ക്വാഡ്സും ഇദ്ദേഹം ഈ ഒരു പോയത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്തിനാണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ഐഡിയ അദ്ദേഹത്തിന് നമ്മളോട് നമ്മളെ നമ്മളോട് അത്രയും ഇന്റൻസിഫൈ ചെയ്ത് കൺവേ ചെയ്യാനും അതുപോലെ തന്നെ ആ ഒരു ഐഡിയയെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ക്വാഡ്സ് എല്ലാം ഇതിനുള്ളിൽ ഇൻസേർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു പോയം നമുക്ക് വായിക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും ഇറ്റ്സ് എ മൾട്ടി ഡയമെൻഷനൽ പോയം ഒരു പോയം ഏതെങ്കിലും ഒരു പോയം നമ്മൾ നമ്മളെടുത്ത് വായിക്കുമ്പോൾ ഒരു ബ്ലാക്ക് റൈറ്ററുടെ പോയെടുത്ത് വായിക്കുകയാണെങ്കിൽ ഒരേ ഒരു തീം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ ഒരേ ഒരു സബ്ജക്റ്റ് മാത്രമേ അതിൽ ഡീൽ ചെയ്യുന്നുണ്ടായിരിക്കുള്ളൂ പക്ഷേ ഇവിടെ ഇദ്ദേഹം അങ്ങനെയല്ല ഇതിൽ ഒരുപാട് ഇമേജസ് അതുപോലെ തന്നെ ഒരുപാട് സബ്ജക്ട് അദ്ദേഹം ഈയൊരു പോയത്തിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളൊരു ലവ് പോയം അല്ലെങ്കിൽ റൊമാൻറ്റിക് പോയം വായിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ റൊമാൻസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ അതുപോലെ തന്നെ ഒരു ബ്ലാക്ക് പോയറ്റ് അല്ലെങ്കിൽ ബ്ലാക്ക് പോയി ബ്ലാറ്റർ ആയിട്ടുള്ള ഒരു പോയം വായിക്കുകയാണെങ്കിൽ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ അതേപോലെ തന്നെ അവരുടെ ഡിഫിക്കൽറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ആയിരിക്കും അവരൊക്കെ ആ പോയം കൺസ്ട്രക്ട് ചെയ്യുക ഇദ്ദേഹം അങ്ങനെയല്ല ഇദ്ദേഹം കരീബിയൻ ഐലൻഡ്സിൽ ജനത അനുഭവിച്ചിട്ടുള്ള ഹ്യൂമിലിയേഷൻ എന്തൊക്കെയാണ് അതുപോലെ തന്നെ അവരുടെ പ്രോബ്ലംസ് എന്തൊക്കെയായിരുന്നു ആ സ്ലേവ് ട്രേഡിന്റെ സമയത്ത് അവരുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ ലൈഫ് എങ്ങനെയായിരുന്നു എന്ന് ഇദ്ദേഹം ഇതിൽ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം ഒരുപാട് ഇമേജസിലൂടെ എന്താണ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ ബ്രിട്ടീഷിന്റെ അതായത് ബ്രിട്ടന്റെ മുൻപത്തെ അവസ്ഥ എന്തായിരുന്നു അതുപോലെ തന്നെ അവിടുത്തെ കൾച്ചർ എന്താണ് ബ്രിട്ടീഷ് കൾച്ചർ എന്താണ് കരീബിയൻ ഐലൻഡ്സിലെ കൾച്ചർ എന്താണ് ഇതെല്ലാം ഇദ്ദേഹം ഈ ഒരു പോയത്തിലൂടെ നമുക്ക് കൺവേ ചെയ്യുന്നുണ്ട് ഒരുപാട് ഇമേജസ് അതുപോലെ തന്നെ ഒരുപാട് 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 ഐഡിയാസ് നമുക്ക് ഈ ഒരു പോയത്ത് നിന്ന് കിട്ടും ഈ ഒരു പോയത്തില് ഒരു സ്ലേവും അതുപോലെ തന്നെ അതിന്റെ ആ സ്ലേവിന്റെ മാസ്റ്ററും തമ്മിലുള്ള ആ ഒരു റിലേഷനിലുണ്ടാവുന്ന ടെൻഷൻ അതുപോലെ തന്നെ പെർപട്രേറ്ററും വിക്ടിമും തമ്മിലുള്ള ഒരു ടെൻഷൻ അതുപോലെ റൈറ്ററും കൺസൈൻസും തമ്മിൽ അല്ലെങ്കിൽ നമ്മൾ ഓരോ റൈറ്റർ എഴുതുമ്പോൾ നമ്മുടെ ഓരോ റീഡറുടെയും മനസ്സിലുണ്ടാവുന്ന ഓരോ മനോവിചാരങ്ങള് ഇതും അത് ഇതൊന്നും കൂടാതെ ലെഗസി ആൻഡ് ഹിസ്റ്ററി ഇത് തമ്മിലുള്ള ഒരു കണക്ഷനും എല്ലാം കൂടെ ചേർന്ന ഒരു അവിയൽ പരുവല്ല പരുവത്തിലാണ് ഈ ഒരു പോയം ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് നമ്മൾ ഡെറിക് വേൽ പറ്റി അധികം പറയുന്നില്ല കാരണം ഈ പോയത്തിനെ പറ്റി പറയാനാണെങ്കിൽ തന്നെ ഒരുപാടുണ്ട് ഇദ്ദേഹം ഒരു നോബൽ ഓറേഡാണ് നയൻറ്റീൻ നയൻറ്റി ടു ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത് ഇനിവേ നമുക്ക് ഇനി പോയത്തിലേക്ക് കടക്കാം നമ്മുടെ പോയം റൂൻസ് ഓഫ് എ ഗ്രേറ്റ് ഹൗസ് അതിനൊക്കെ മുൻപ് ഞാൻ സുജിതാ ശിവദാസ് ആൻഡ് യു ആർ വാച്ചിങ് ഇംഗ്ലീഷ് ബിബ്ലിയോ ഈ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യാനും മറക്കരുത് സോ ലെറ്റ്സ് ഗോ വിത്ത് ദ പോം വിൻസ് ഓഫ് എ ഗ്രേറ്റ് ഹൗസ് പോയത്തിൻ്റെ ടൈറ്റിൽ റൂയിൻസ് ഓഫ് എ ഗ്രേറ്റ് ഹൗസ് റൂയിൻസ് മീൻസ് സംതിങ് റെക്ക്ഡ് ഡിസ്ട്രാക്റ്റഡ് ഫ്രാഗ്മെൻറ്റഡ് എന്തോ തകർന്നടിഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ നശിച്ചിട്ടുള്ളത് അതിനെയാണ് റൂയിൻസ് അതായത് എന്തോ തകർന്നടിഞ്ഞിട്ടുണ്ട് ഇവിടെ റൂയിൻസ് ഓഫ് എ ഗ്രേറ്റ് ഹൗസ് ഗ്രേറ്റ് ഹൗസ് മീൻസ് കാസിൽ പാലസ് മാൻഷൻ ഹൗസ് ഇതിനെയെല്ലാം നമുക്ക് ഗ്രേറ്റ് ആയിട്ട് പറയാം പക്ഷേ ഇവിടെ ഇദ്ദേഹം ഒരു പ്ലാന്റേഷൻ ഹൗസിനെ പറ്റിയിട്ടാണ് പറയുന്നത് എന്തോ സംതിങ് എന്തോ ഒന്ന് ഒരു പ്ലാന്റേഷൻ ഹൗസിനെ പറ്റിയിട്ടാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് എന്തോ നശിക്കപ്പെട്ടു ഏതോ ഒരു പ്ലാന്റേഷൻ ഹൗസ് നശിക്കപ്പെട്ടു എന്ന് എന്നുള്ളവരാണ് പക്ഷേ ഇതൊരു മെറ്റാഫറാണ് എന്തിൻ്റെ മെറ്റാഫർ ഇവിടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ഈ പ്ലാന്റേഷൻ ഹൗസ് എന്നുള്ളത് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് എംപയറിനെയാണ് കരീബിയൻ ഐലാൻഡ്സ് അതിൽ കൊളോണൈസ്ഡ് പവർ ആയിട്ടുള്ള ബ്രിട്ടീഷ് എംപയറിനെ പറ്റിയിട്ടാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് ആ ഒരു എംപയറിൻ്റെ തകർച്ച അല്ലെങ്കിൽ ആ ഒരു എംപയർ കരീബിയൻ ഐലാൻഡ്സിലെങ്ങനെ നഷ്ട അല്ലെങ്കിൽ തകർന്നടിഞ്ഞു എന്നത് അല്ലെങ്കിൽ തകർന്നടിഞ്ഞ അവസ്ഥയെ പറ്റിയിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയത്തിൽ പറയുന്നത് അത് സെക്കൻഡ് മാൻ മെറ്റോണിയം ഒരു മെറ്റോണിയം ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അത് വേറൊന്നല്ല ഈ പ്ലാന്റേഷനെ പറ്റിയിട്ട് ലൈം പ്ലാന്റേഷൻ ആയിരുന്നു അവിടെ നടന്നിരുന്നത് ഇപ്പോൾ പ്ലാന്റേഷൻ ഹൗസിൻ്റെ കാര്യം പറയണതെന്ന് പറഞ്ഞു അവിടെ പ്ലാന്റേഷൻ നടന്നിരുന്നത് ലൈം പ്ലാന്റേഷൻ ആയിരുന്നു നടന്നിരുന്നത് ലൈം ഫ്രൂട്ടിനൊരു പ്രത്യേകത ഉണ്ട് അത് വിറ്റമിൻ സിയുടെ കലവറയാണ് വിറ്റമിൻ സിയുടെ കലവറയാണ് നമ്മുടെ നാരങ്ങ എന്ന് പറയുന്നത് ആ നാരങ്ങയിൽ അടങ്ങിയുള്ള സിട്രിക് ആണല്ലോ ഇത് നമ്മുടെ സ്കർവി രോഗം സ്കർവി കണരോഗത്തിനെ തടയാനൊരു കഴിവുണ്ട് ഈ നാരങ്ങയ്ക്ക് സ്കർവി രോഗം ഏറ്റവും കൂടുതൽ പിടിപെട്ടിയിരുന്നത് ബ്രിട്ടീഷ് നേവൽ ഓഫീസേഴ്സിനെയാണ് അത് കാരണം അവർക്ക് ഫ്രഷ് ഫ്രൂട്ട് കിട്ടില്ല കാരണം കൂടുതലായിട്ട് അവർ കടലിലായിരിക്കും കൂടുതൽ കാലവും കടലിലായിരിക്കും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് കാരണം അവർക്ക് ഫ്രഷ് ഫ്രൂട്ട് കിട്ടാത്തത് കൊണ്ടുണ്ടാകുന്ന ഒരു രോഗമാണ് കണരോഗം ഈ സ്കർവിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇവർ കഴിച്ചിരുന്ന ഒന്നാണ് നാരങ്ങ ലൈം അല്ലെങ്കിൽ ലൈം ഫ്രൂട്ട് ഇതായിരുന്നു ഇവിടെ പ്ലാന്റേഷൻ നടത്തിക്കൊണ്ടിരുന്നത് അത് നടത്തിയിരുന്നത് കരീബിയൻ സ്ലൈവ്സ് ആയിരുന്നു നടത്തി വന്നിരുന്നത് അതായത് മേൽനോട്ടം വഹിച്ചിരുന്നത് ബ്രിട്ടീഷ് ആയിരുന്നു ഒരു കാലത്ത് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചതാണ് ഈ സ്കർവി രോഗം കൊണ്ട് ഡെറിക് ബാൽക്കോട്ട് ഇവിടെ ഈയൊരു ഐഡിയയിലൂടെ ഒരു കോൺട്രാസ്റ്റ് ഐഡിയ ആണ് ഇവിടെ കൊണ്ടുവരുന്നത് അതായത് ബ്രിട്ടീഷ് എംപയറിന്റെ അല്ലെങ്കിൽ വൈറ്റ് മെന്റെ മോർട്ടാലിറ്റി റേറ്റ് കുറയുന്നു ഈ ലൈം പ്ലാന്റേഷനിലൂടെ പക്ഷേ ഇവിടെ ബ്ലാക്ക് മെൻ അല്ലെങ്കിൽ ആഫ്രിക്കൻസിനെ കരീബിയൻസിനെ ഇവർ സ്ലീവ്സ് ആയിട്ട് ഈ പ്ലാന്റേഷനിൽ ഇവര് ഒരു എന്താ പറയുക മൃഗങ്ങളെ പോലെ ട്രീറ്റ് ചെയ്യുമ്പോൾ ഇവരുടെ മോർട്ടാലിറ്റി റേറ്റ് കൂടുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് ഇവർ ജീവൻ നൽകുമ്പോൾ ഇവരുടെ ജീവൻ ഇവരെടുക്കുക ചെയ്യുന്നത് അങ്ങനെ രണ്ട് കോൺട്രാസ്റ്റ് ഐഡിയയാണ് ഇവിടെ ഈ ലൈം പ്ലാന്റേഷനിലൂടെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ദെൻ നെക്സ്റ്റ് വൺ അല്യൂഷൻ ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം ഒരുപാട് ഇംഗ്ലീഷ് റൈറ്റേഴ്സിനെ പറ്റി അതുപോലെ തന്നെ ഇംഗ്ലീഷ് എക്സ്പ്ലോറേഴ്സിനെ പറ്റി പറയുന്നുണ്ട് അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ ഡെറിക് വാൽക്കോട്ടിനെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ പോയം ഫ്രീ വേഴ്സിൽ അതുപോലെ തന്നെ ഫസ്റ്റ് പേഴ്സൺ പെർസെപ്റ്റീവിലാണ് ഇദ്ദേഹം എഴുതിയിട്ടുള്ളത് ഈ പോയത്തിന്റെ തുടക്കത്തിൽ നമുക്കൊരു എപ്പിഗ്രാഫ് കാണാൻ കഴിയുന്ന എപ്പിഗ്രാഫ് ഇസ് എ ഷോർട്ട് പ്രൊഡീഷൻ ബിഫോർ ദ സ്റ്റാർട്ട് ഓഫ് ദ പോം അതായത് പോം തുടങ്ങുന്നതിന് മുൻപ് നമ്മൾ കാണുന്ന ഒരു ഷോർട്ട് ആണ് എപ്പിഗ്രാഫ് എന്നുള്ളത് ഈ പോലത്തിൻ്റെ എപ്പിഗ്രാഫ് വേറെ ആരുമല്ല എഴുതിയിട്ടുള്ളത് നമ്മുടെ സർ തോമസ് ബ്രൗൺ ആണ് ഒരു വെൽ നൗൺ ഇംഗ്ലീഷ് റൈറ്റർ ആണ് ഇദ്ദേഹം സർ തോമസ് ബ്രൗൺ ഇദ്ദേഹത്തിൻ്റെ ഹൈഡ്രിയോടാഫിയ എന്നുള്ള അപ്പോൾ ബുക്കിൽ നിന്നാണ് ഈ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് ഈ ഒരു ബുക്കിലെ ഏൺ ബറിയൽ എന്നുള്ള പോലത്തിൽ നിന്നാണ് ഈ ഒരു എപ്പിഗ്രാഫ് ഈ ഒരു കൊട്ടേഷൻ ഈ ഒരു കൊട്ടേഷൻ എടുത്തിട്ടുള്ളത് ഏൺ ബറിയൽ ഏൺ മീൻസ് ഭരണി ബറിയൽ മീൻസ് അടക്കം ചെയ്യുക അതായത് ഭരണിയിൽ അടക്കം ചെയ്യുന്ന ആ ഒരു പ്രക്രിയയാണ് ഇവിടെ ഇദ്ദേഹം ഇതില് പ്രതിപാദിച്ചിട്ടുള്ളത് ഇതിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് വേറൊന്നുമല്ല. ആ ആൻഷ്യൻ റോമൻ ബെറിയൽസിനെ പറ്റി അതായത് ഇംഗ്ലണ്ടിലെ റോമൻ ഇൻവേഷൻ നടന്ന സമയത്ത് ആ റോമന്റെ റോമന്റെ ആധിപത്യമുള്ള സമയത്ത് എങ്ങനെയായിരുന്നു ഇംഗ്ലണ്ടിലെ ജീവിതം അല്ലെങ്കിൽ ഇംഗ്ലണ്ടിലെ ഫ്യൂണറൽ പയേഴ്സ് അല്ലെങ്കിൽ ഫ്യൂണറൽ കസ്റ്റംസ് എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു പോകത്തില് ഇദ്ദേഹം ഡീറ്റെയിൽ ചെയ്തിട്ടുള്ളത് ഇവിടെ ഡെറിക് വാൾകോട്ട് ഈ ഒരു കൊട്ടേഷൻ തന്നെ ചൂസ് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാൻ കാരണം വേറൊന്നും അല്ല ഹി വാൻസ് ടു ഹൈലൈറ്റ്സ് ദ നേച്ചർ ഓഫ് ഡെത്ത് ആൻഡ് ഐഡിയ ഓഫ് കൊളണൈസേഷൻ അതായത് മുൻപ് റോമൻസ് എങ്ങനെയാണോ ബ്രിട്ടൻ ഭരിച്ചിരുന്നത് അതിനേക്കാളും എത്രയോ ഇന്റൻസിഫൈ കൂടിയാണ് നമ്മുടെ ബ്രിട്ടീഷ് കരീബിയൻ ഐലാൻഡ്സ് ഇപ്പോ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഈയൊരു കൊട്ടേഷനിലൂടെ അല്ലെങ്കിൽ ഈയൊരു ഒരു എപ്പിഗ്രാഫിലൂടെ ഇദ്ദേഹം കാണിക്കുന്നത്

നോൺ ലിവിംഗ് തിങ്സിന് അതായത് ജീവനില്ലാത്ത ലൈഫ് ലസ് ആണ് നമ്മൾ കൂടുതലായിട്ട് സ്റ്റോൺസ് എന്നുള്ള ഇമേജ് കൊടുക്കുക ഇവിടെ അതുപോലെ തന്നെയാണ് ലൈഫ് ലസ് തിങ്സ് ഇവിടെ അടുത്ത വേർഡ് ഡിസ്ജെറ്റാമെ ഡിസ്റ്റാമെബ്ര മീൻസ്കാറ്റേർഡ് ഫ്രാഗ്മെൻസ് ഇതൊരു ലാറ്റിൻ പദമാണ് ഇതിന്റെ അർത്ഥം സ്കാറ്റേർഡ് ഫ്രാഗ്മെൻസ് ഇത് ഹൊറേസിന്റെ പോയ ആയിട്ടുള്ള ഡിസ്ജെക്ടാ പോയിട്ടെന്നുള്ള പോയത്തിൽ നിന്നാണ് ഇദ്ദേഹം ഇതെടുത്തിട്ടുള്ളത് ഇതിന്റെ മീനിങ് ലീൻസ് ഓഫ് എ ഡിസ്മെമ്പേർഡ് പോയിട്ട് ഈ ഒരു ഐഡിയ ഇദ്ദേഹം ഈ ഒരു പോയത്തില് ത്രൂ ഔട്ട് ആയിട്ട് ഇദ്ദേഹം ഉപയോഗിച്ചിട്ടുണ്ട് അതായത് സ്കാറ്റേഡ് സ്കാറ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്ട്രക്റ്റഡ് ആയിട്ടുള്ള എന്തോ ഒന്നിനെ പറ്റി ഇവിടെ പറയുന്നത് ബ്രിട്ടീഷ് എംപയറിനെ പറ്റിയാണ് കരീബിയൻ ഐലാൻഡ്സിൽ നിന്ന് തകർന്നടിഞ്ഞു പോയ ബ്രിട്ടീഷ് എംപയറിനെ പറ്റിയാണ് ഈ ഒരു പോയത്തിൽ മുഴുവനായിട്ട് ഇദ്ദേഹം പറയുന്നത് ദെൻ നെക്സ്റ്റ് ലൈൻസ് ഹൂ സ്മോൾ വിത്ത് ഇവിടെ നമുക്ക് എല്ലാവരും നമ്മുടെ നോർമൽ ലൈഫിൽ എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ഇമേജ് ആയിരിക്കും നമ്മൾ ഒരു മെഴുകുതിരി ഒരു കാൻഡിൽ ലൈറ്റ് നമ്മൾ കത്തിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് കാണാം നാല് നാലുപുറം അതിന്റെ ഫുള്ള് നാലുപുറം ഒരുപാട് പാറ്റകളും പ്രാണികളും പറന്ന് നടക്കുന്നത് കാണാം ചിലരൊക്കെ അതില് ചില പാറ്റകളും പ്രാണികളൊക്കെ ചിലപ്പോൾ ആ ഒരു തീയിൽ തന്നെ എരിഞ്ഞടങ്ങും ചിലവരെന്ത് ചെയ്യും ആ മെഴുകുതിരി കത്തി തീർന്നു കഴിഞ്ഞാൽ അവർക്ക് കണ്ണ് കാണാറാവും കണ്ണ് കാണാതായിട്ട് അവര് സ്കാറ്റേഡായി പോവും അവിടേക്കും സ്കാറ്റേർഡ് ആയി പോകുമ്പോ നമ്മുടെ ഭിത്തിയിലൊക്കെ ഒരുപാട് പല്ലികൾ വന്നിരിക്കുകയാണ് ആ സമയത്ത് അപ്പോ ഇവരെ പിടിക്കാൻ വേണ്ടിയിട്ടാവും ഇവരിയ്ക്കുക അപ്പോ ഈ മെഴുകുതിരിയുടെ ഈ വെളിച്ചം പോകുന്ന സമയത്ത് എന്താകും അവരുടെ വായിൽ അകപ്പെടും ഇവര് ആര് ഈ പാറ്റകള് ആ ഒരു ഇമേജ് ആണ് ഇവിടെ ഇദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ ഇദ്ദേഹം പറയുന്നത് വേറെ ഒന്നുമല്ല ഈ മാൻഷൻ ഹൗസിൽ മുൻപ് ഈ ആയിട്ടുള്ള മാൻഷൻ ഹൗസിൽ ഈ പാരസിൽ ഒരുപാട് ഈ പ്ലാന്റേഷൻ ഹൗസില് ഒരുപാട് ലേഡീസ് ഉണ്ടായിരുന്നു ഒരുപാട് സ്ത്രീകൾ ഉണ്ടായിരുന്നു അത് ഒരു പക്ഷേ ചിലപ്പോ ഇവരുടെ ഈ മിലിട്ടറി ഓഫീസേഴ്സ് അല്ലെങ്കിൽ നേവൽ ഓഫീസേഴ്സിന്റെ ഈ ബ്രിട്ടീഷ്മെന്റെ വൈഫ് ആയിരിക്കാം അല്ലെങ്കിൽ ഇത് നമുക്ക് വേറൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ കരീബിയൻ ഐലാൻഡ്സ് ഉള്ള ബ്ലാക്ക് പീപ്പിൾ മുഴുവനായിട്ട് ഇവരുടെ സ്ലൈവ്സ് ആണ് അതായത് ഇവരുടെ അടിമകളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ലേഡീസും ഇവരുടെ സ്ലൈവ്സ് ആണല്ലോ അപ്പോ ആ ഒരു രീതിയിൽ മാത്രമല്ല ഇവര് വേറൊരു രീതിയിലും കൂടെ ഇവരെ ആഹ് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് പ്രോസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിലും കൂടെ ഈ ലേഡീസിനെ ഇവർ ഉപയോഗിക്കും അപ്പോ ഈ ഒരു എംപയർ നശിച്ചപ്പോൾ ഇവരും ഈ സ്ലേവറിയിൽ നിന്ന് മുക്തരായി എന്ന രീതിയിലും അതുപോലെ തന്നെ അതിപ്പോ നേവൽ ഓഫീസേഴ്സിന്റെ വൈഫ്സ് അല്ലെങ്കിൽ ഈ വൈറ്റ് പീപ്പിളിന്റെ വൈഫ്സ് ആണെങ്കിൽ അവരും ഇവരുടെ കൂടെ ഈ എംപയറിന്റെ കൂടെ തകർന്നടിഞ്ഞു എന്നതായിരിക്കാം ഇദ്ദേഹം ആ ഒരു ലൈൻസിലൂടെ ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ലൈൻസ് ദ മൗത്ത്സ് ഓഫ് ദോസ് ഗേറ്റ്സ് മീൻസ്ലി ബീങ്സ് ഓർ ഏഞ്ചൽസ് ബിബ്ലിക്കൽ സ്റ്റോറീസിലൊക്കെ നമ്മൾ കാണുന്നതാണ് Garden of like this, like Eden ഏദൻ തോട്ടത്തിനെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മാലാഖമാര് ഇവിടെ അതേപോലെ രണ്ട് മാലാഖമാര് ഇവരുടെ ഗേറ്റിലും ഈ ഒരു പ്ലാന്റേഷൻ ഹൗസിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുണ്ട് പക്ഷേ ദേ ആർ സ്റ്റെയിൻഡ് അതായത് അവര് ഇപ്പോ നമുക്ക് ആ ഏതെങ്കിലും തോട്ടത്തിന്റെ മുൻപിലുള്ള ആ മാലാഖമാരുടെ ഫേസ് എക്സ്പ്രഷൻ പോലത്തെ ഒരു ഹാപ്പി ഫീലിംഗ് പ്ലീസിങ് ഫീലിംഗ് ഇവരുടെ മുഖത്ത് നമുക്ക് കാണാൻ കഴിയില്ല ബിക്കോസ് ദേ ആർ സ്റ്റെയിൻഡ് ഈ മാലാഖമാരുടെ എല്ലാം മുഖത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് ഫിയർ പെയിൻ അതുപോലെ തന്നെ അവർക്ക് ഗിൽട്ടി ഫീലിംഗ് ചെയ്യാണ് കാരണം എന്താന്ന് വെച്ചാൽ ഇവർക്ക് ഈ ഒരു പ്ലാന്റേഷൻ ഹൗസിൽ നടക്കുന്ന ഈ ക്രുവാലിറ്റീസ് ഈ അതുപോലെ തന്നെ അൺസെർട്ടൺ ആയിട്ടുള്ള തിങ്സ് ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണല്ലോ അല്ലെങ്കിൽ ഈ ഒരു ക്രൂവാലിറ്റീസിന് ഈ ഒരു ഹൊറേഴ്സിനാണല്ലോ ഞങ്ങൾ കാവൽ നിൽക്കുന്നത് എന്ന് ഓർത്തിട്ട് അവർക്ക് തന്നെ സ്വയം ഗിൽട്ടി ഫീലിംഗ് വരികയാണ് അപ്പോ അപ്പൊ ഇതിലൂടെ ഈ ഒരു കാവൽ ഈ കാവൽ നിൽക്കുന്നതിലൂടെ അതായത് ഈ ഒരു ക്രൂവാലിറ്റിക്ക് കാവൽ നിൽക്കുന്നതിലൂടെ ഇവരുടെ സാങ്ടിറ്റി നഷ്ടപ്പെട്ടു എന്നൊരു ചിന്ത അവർക്ക് തന്നെ വരുകയാണ് അവര് എന്തായി മാറി ഒരു കറ പുരണ്ട അവരുടെ സാങ്ടിറ്റിയിൽ കറ പുരണ്ട അവരുടെ ആ ഒരു പവിത്രതയിൽ കറ പുരണ്ട ഒരു അവസ്ഥയാണ് അവരുടെ മാനസികമായിട്ട് അവർക്ക് തന്നെ ഗിൽത്തി ഫീലിംഗ് വരികയാണ് ആക്സൽ ആൻഡ് കോച്ച് വീൽ സിൽത്തഡ് അണ്ടർ ദ മക് ഓഫ് കാറ്റൽ ട്രോപ്പിംഗ്സ് ഇവിടെ നമ്മൾ എന്തായാലും ഒരു പ്ലാന്റേഷൻ ഹൗസിന്റെ കാര്യമാണല്ലോ പറയുന്നത് അപ്പോൾ പ്ലാന്റേഷൻ ഹൗസിൽ എന്തായാലും ഒരു ഫാമിങ്ങിന് പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ തരം ടൂൾസ് ആൻഡ് തിങ്സും അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ട്രക്കിന്റെ കാര്യമാണ് പറയുന്നത് അപ്പോൾ ഇതിനുള്ള ഈ കോച്ച് അതായത് ഈ പ്ലാന്റേഷനുള്ള ഈ ഒരു പ്രൊഡക്റ്റ്സ് എല്ലാം എടുത്ത് വെക്കാനുള്ള ഈ കോച്ച് ഇപ്പൊ എന്താണ് ഇത് റൂൻഡ് സ്റ്റേറ്റിലാണല്ലോ അതുകൊണ്ട് ഇതെല്ലാം ചെളിയിൽ അല്ലെങ്കിൽ കൗടങ് കൗടം പറഞ്ഞു കഴിഞ്ഞാൽ ചാണകം ചാണകത്തില് മുങ്ങിപ്പോയിരിക്ക ും അത് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ അത് തുരുമ്പു പിടിച്ചിട്ട് റെസ്റ്റിംഗ് കണ്ടീഷനിലാണ് ഇപ്പോ അത് നിലകൊള്ളുന്നത് ചിലതൊക്കെ മണ്ണിനടിയിൽ പോയി അപ്പോളാസ്റ്റർ ഇവിടെ മൂന്ന് കാക്കകള് ട്രീ ക്രോസ് ആർ ഫ്ലാപ്പിംഗ് അതായത് ഒരു ട്രീയിലേക്ക് വന്നിരിക്കുകയാണ് ഇവര് എന്തിനു വേണ്ടിയിട്ട് ഏത് ട്രീലാണ് വന്നിരിക്കുന്ന യു കാലക്ടേഴ്സ് ട്രീയിലാണ് ഇവർ വന്നിരിക്കുന്നത് ഈ മൂന്ന് കാക്കകള് ഈ ഒരു ഇമേജ് നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമ്മുടെ മനസ്സിലുണ്ടാവണം കാരണം ഈ ഒരു മൂന്ന് കാക്കകളുടെ ഇദ്ദേഹം ഈ ഒരു ഇമേജ് കൊണ്ടുവരാൻ കാരണം ഇനി ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് ലൈൻസിലൊക്കെ നമുക്ക് മനസ്സിലാവും എന്തിനാണ് ഇദ്ദേഹം ഈ ഒരു മൂന്ന് കാക്കകളുടെ ഇമേജ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതെന്ന് Then ഇവിടെ എന്താ പറയുന്നത് ത്രീ crows are flapping അതായത് എന്തിനു വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് യു tree ട്രീയിലാണ് വന്നിരിക്കുന്നത് യു tree സ്ട്രീയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടായിരിക്കും അത് ഒരു അതിന്റെ എല്ലാം ഒരു ട്രാക്കിംഗ് കണ്ടീഷനിലാണ് നമുക്ക് കാണാം അതായത് വിണ്ട് കീറിയിട്ടാണ് നമ്മൾ കാണാം പക്ഷേ ഇവിടെ പറ ഇദ്ദേഹം പറയുന്നത് ഈ മൂന്ന് കാക്കകൾ വന്നിരുന്നിട്ടാണ് ഈ കാലിപ്സ്റ്റസ് യു കാലിപ്റ്റസ് ട്രീക്ക് താങ്ങാനാവാതെ ഈ ഒരു മൂന്ന് കാക്കകളുടെ വെയിറ്റ് താങ്ങാനാകാതെയാണ് ആ ഒരു ട്രീയുടെ സ്കിൻ സ്കിന്നെല്ലാം ഇങ്ങനെയായി മാറിയത് എന്നാണ് നമുക്ക് ഇതൊരു വേറൊരു രീതിയിൽ എടുക്കുകയാണെങ്കിൽ യു കാലിറ്റസ് ട്രീനെ നമുക്കൊരു കരീബിയൻ ഐലാൻഡ് എടുക്കാം അതുപോലെ തന്നെ ട്രീ ക്രോസിനെ അവിടെ വൈറ്റ് മെൻ വന്ന വൈറ്റ് മെൻ ആയിട്ട് എടുക്കാം അവരുടെ ആ ഒരു സബ്ജിഗേഷൻ താങ്ങാനാകാതെ കരീബിയൻ ഐലാൻഡിന് ഉണ്ടായ സംഭവിച്ചു പോയ ഒരു അവസ്ഥയെ പറ്റിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു ഇമേജിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ദെൻ നെക്സ്റ്റ് ലൈൻസ് ഈ സ്മെൽ ഓഫ് ഡെഡ് ലൈൻസ് ഞാൻ നേരത്തെ പറഞ്ഞു ആ ഒരു പ്ലാന്റേഷൻ ഹൗസിന്റെ ഏരിയയില് ലൈം പ്ലാന്റേഷൻ ആയിരുന്നു നടന്നിരുന്നത് അപ്പോൾ ഇദ്ദേഹത്തിന് ഈ കാഴ്ചകളെല്ലാം കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പാസ്റ്റ് ടൈം ഇദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് അവിടെ ഉണ്ടായിരുന്ന ആ ലൈം പ്ലാന്റേഷൻ അതായത് ഡെഡ് ലൈംസിന്റെ മണം ഇദ്ദേഹത്തിന്റെ മൂക്കിലേക്ക് ഇരച്ചു കയറുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല ആ ഒരു സ്ലേവ് ടൈം അല്ലെങ്കിൽ ആ ഒരു സ്ലേവറുടെ ആ ഒരു സമയം ബ്രിട്ടീഷ് എംപയറിന്റെ കാലഘട്ടം ഇദ്ദേഹത്തിന് ഓർമ്മയിൽ വരികയാണ് അതാണ് ഇവിടെ പറയുന്നത് ലെപ്രസി ഓഫ് എംപയർ ഇവിടെ ഒരുപാട് ഡിസീസസിനെ പറ്റി ഇദ്ദേഹം പറയുന്നുണ്ട് ഇവിടെ കുഷ്ഠം പിടിച്ച ആ ഒരു എംപയറിനെ പറ്റി അദ്ദേഹത്തിന് ഓർമ്മ വരികയാണ് സിക്കുള്ള ഒരു പ്രത്യേകത ഇതാണ് നമ്മൾ ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡിസ്ഫിഗർമെന്റ് ആയി മാറും നമ്മുടെ ശരീരത്തിനെ ഒരു ഒരു ഇല്ലാത്ത കുഷ്ഠം പിടിച്ചവരെ കണ്ടിട്ടുണ്ടാവുമല്ലോ അങ്ങനെയുള്ള ഒരു രീതിയിലായി മാറും ഇവിടെ ഇദ്ദേഹം കരീബിയൻ ഐലാൻഡിനെ ആ ഒരു ആ ഒരു കരീബിയൻ ഐലാൻഡിനെ ബാധിക്കപ്പെട്ട ആ ഒരു രോഗത്തിനെ പറ്റിയിട്ടാണ് പറയുന്നത് ആ എംപയർ വന്ന സമയത്ത് ഈ ഒരു കരീബിയൻ ഐലാൻഡിലെ ജനതയും ഇതേപോലെ ഡിസബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ഫിഗർമെന്റ് അനുഭവിച്ചിരുന്നു എന്നതാണ് ഈ ഒരു ലൈൻസിലൂടെ നമ്മൾക്ക് നമുക്ക് വേണ്ടിയിട്ട് അദ്ദേഹം കൺവേ ചെയ്യുന്നത് ദെൻ അവിടെ ഉള്ള ആ രണ്ട് ലൈൻസ് ഫെയർ വെൽ ഗ്രീൻ ഫീൽഡ്സ് ഫെയർ വെൽ എ ഹാപ്പി ഗ്രോസ് ഇത് എടുത്തിട്ടുള്ളത് വില്യം ബ്ലേക്കിന്റെ സോങ് ഓഫ് ഇന്നസെൻസ് എന്നുള്ള പോയത്തിൽ നിന്നാണ് ഇദ്ദേഹം ഈ ഒരു കൊട്ടേഷൻ ഈ ഒരു രണ്ട് ലൈൻസ് എടുത്തിട്ടുള്ളത് എന്തിനകത്ത് എടുത്തിട്ടുള്ളത് ബ്ലേക്കും ഇതേപോലെ തന്നെ ഗുഡ് വേഴ്സ് ഫീവൽ എന്നുള്ള തീമാണ് അദ്ദേഹത്തിന്റെ സോങ് ഓഫ് ഇന്നസൻസ് എന്നുള്ള പോയത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ പറയുന്നത് വേറെ ഒന്നുമല്ല നമുക്ക് ഏതെങ്കിലും ഒരു സാമ്രാജ്യത്വം നമ്മളെ അടക്കി വാഴുന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രീഡം അതുപോലെ തന്നെ ഹാപ്പിനസ് എന്നുള്ള ആ രണ്ട് ഐഡിയയോട് നമ്മൾ ഗുഡ് ബൈ പറയേണ്ടി വരും മാർബിൾ ലൈക്ക് ഗ്രീസ് ലൈക്ക് ഫോക്നേഴ്സ് സൗത്തിംഗ് സ്റ്റോൺ മാർബിൾ മാർബിൾ എന്നുള്ളത് ആ ഒരു വൈറ്റ് സ്റ്റോൺ ഏറ്റവും കൂടുതൽ റോമാക്കാര കൺസ്ട്രക്ഷന് അല്ലെങ്കിൽ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു തരം കല്ലാണ് മാർബിൾ എന്നുള്ളത് അപ്പൊ ഇവിടെ കാണുന്നത് എന്താണ് ഗ്രീസ് അതായത് റോമാക്കാരുടെ റോമാക്കാർ ഉപയോഗിച്ചിരുന്ന ഒരു സ്റ്റോണിനെ പറ്റി ഇദ്ദേഹം പറയുന്നു അതിനുശേഷം ഒരു കോമയിലൂടെ ലൈക്ക് ഫോക്നേഴ്സ് സ്റ്റോൺ ഫോക്നേഴ്സ് സൗത്ത് ഫോക്നേഴ്സ് സൗത്തിന് ഒരു പ്രത്യേകത ഉണ്ട് വില്യം ഫോക്നർ ഏറ്റവും കൂടുതൽ എഴുതിയിട്ടുള്ളത് സൗത്ത് അമേരിക്കയുടെ സൗത്ത് അമേരിക്കയുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റി അല്ലെങ്കിൽ ലൈഫ് സിറ്റുവേഷൻസിനെ പറ്റിയാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത് വില്യം ഫോക്നർ സൌത്ത് അമേരിക്കനാണ് സൗത്ത് അമേരിക്കയ്ക്കുള്ള പ്രത്യേകത വേറൊന്നുമല്ല സൗത്ത് അമേരിക്കയിൽ ഒരുപാട് കോട്ടൺ പ്ലാന്റേഷൻ ഉണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സ്ലേവ്സിനെ ആവശ്യമുണ്ട് അവർക്ക് ഒരുപാട് വർക്കേഴ്സിനെ ആവശ്യമുള്ളത് കണ്ട് കൊണ്ട് അവർ ആഫ്രിക്കയിൽ നിന്ന് ഒരുപാട് സ്ലൈവ്സിനെ കൊണ്ടുപോയിട്ടാണ് അവിടെ വർക്ക് ചെയ്യിക്കുന്നത് അപ്പൊ ഈ ഒരു രണ്ട് ഐഡിയയിലൂടെ ഇദ്ദേഹം സ്ലേവറിയെയാണ് കാണിക്കുന്നത് മാർബിൾ ലൈ ഗ്രീസ് ദാറ്റ് മീൻസ് അവിടെ ഒരു കൊളനൈസേഷൻ വരുന്നുണ്ട് റോമൻ ഇൻവാഷന്റെ സമയത്ത് ബ്രിട്ടീഷില് ബ്രിട്ടീഷിലുള്ള റോമൻ ഇൻവാഷനെയാണ് മാർബിൾ ലൈ ഗ്രീസ് എന്നുള്ള ആ ഒരു പ്രൈസിലൂടെ ഇദ്ദേഹം കൊണ്ടുവരുന്നത് പിന്നെ ലൈക് ഫോക്കനേഴ്സ് സൗത്ത് ഇൻ സ്റ്റോൺ മീൻസ് അത് സൗത്ത് അമേരിക്കയിലുള്ള ആ ഒരു ലിവിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ സ്ലേവറിയാണ് അദ്ദേഹം കാണിക്കുന്നത് Then deciduous Deciduous prospered and is gone, but where the lawn breaks in deciduous trees are are them, and of are are a trees. എന്നുള്ള ഒരു ട്രീ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത് ഇല്ല പക്ഷേ ഇന്ന് ഡെസീഡ്വസ് എന്നുള്ള പദം ഉപയോഗിക്കുന്നത് ബോട്ടണി പഠിക്കുന്നവരൊക്കെ ഒരു മരത്തിന്റെ ഒരു മരം അതിന്റെ ഇലയൊക്കെ പൊഴിഞ്ഞ് പുതിയ ഇല കിളിർക്കുന്ന ആ ഒരു സമയത്തിനെയാണ് ഡെസീഡ്വസ് എന്നുള്ള പദം കൊണ്ട് ഉപയോഗ ഉദ്ദേശിക്കുന്നത് ഇവിടെ വാൽക്കോട്ട് പറയുന്നത് ഇതാണ് അവിടെ സ്ലേവറുടെ സമയമൊക്കെ കഴിഞ്ഞ് പുതിയതായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് കാലെടുത്തു വയ്ക്കുന്ന കരീബിയൻ ജനതയുടെ ആ ഒരു സിറ്റു ഈ ഒരു ലൈൻസ് നമുക്ക് നമുക്ക് പറഞ്ഞു തരുന്നത് ബാക്കിയുള്ള ഒക്കെ വായിച്ചു കഴിഞ്ഞാൽ അതായത് റീഡർക്ക് ഒരു ഉണ്ടാവും ബാക്കിയുള്ള ലൈൻസ് വായിക്കാനുള്ള ഒരു ത്വര നമുക്ക് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും അതിന് വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ലൈൻസ് ഒക്കെ വളരെ എന്താ പറയാ കണ്ണിങ് ആയിട്ടാണ് ഇദ്ദേഹം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതായത് നമ്മളൊരു കൈക്കോട്ട് എടുത്തിട്ട് ഒരു കൈക്കോട്ട് അല്ലെങ്കിൽ തൂമ്പ് എടുത്തിട്ട് ആ ഡെഡ് ലീവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഡിസീഡ്യൂസ് ട്രീസ് അതായത് ഇല പൊഴിഞ്ഞ ആ താഴത്ത് കിടക്കുന്ന ആ ഇലയൊക്കെ മാണ്ടി മാടിയിട്ട് നമ്മൾ ഒരു കുഴി എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു കയക്കോട്ടിന്റെ ബ്ലൈഡ് ആ സ്പെയിൻറെ ബ്ലൈഡും അതുപോലെ തന്നെ ഏർ സംതിങ് അതിൻറെ ഉള്ളിലെ എന്തോ ഒരു ബോൺ അല്ലെങ്കിൽ ഒരു എല്ല് എല്ലായിട്ട് തട്ടിട്ട് നമുക്കൊരു റിങ്ങിങ് സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും ആ എല് എന്തിന്റെ എല്ലാണ് ഒന്നുമില്ലെങ്കിൽ ആ ഒരു ബ്രിട്ടീഷ് എംപയറിന്റെ സമയത്ത് ആ ഒരു സ്ലേവറി സ്ലേവറിയുടെ സമയത്ത് ഉണ്ടായ ഏതെങ്കിലും ഒരു അനിമലുടെ അല്ലെങ്കിൽ ഒരു ഒരു മൃഗത്തിന്റെ അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ അസ്ഥി കൂടത്തിൽ തട്ടിയിട്ടായിരിക്കാം ആ ഒരു റിങ്ങിങ് സൗണ്ട് നമുക്ക് കേട്ടിട്ടുള്ളത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇവിടെ ഇദ്ദേഹം ഒരു ത്രാസിലിട്ട് തൂക്കിയ പോലെ ഇദ്ദേഹം ഒരു അനിമലിനെ അനിമലായിരിക്കാം അല്ലെങ്കിൽ ഒരു മൃഗം ആയിരിക്കാം എന്ന് പറയുന്നുണ്ട് ഇത് പറയാൻ ഇത് വളരെ ഇന്റലിജന്റ് യൂസ് ആണ് ഇദ്ദേഹത്തിന്റെ ബിക്കോസ് സ്ലേവ്സ് സ്ലേവ്സിനെ എപ്പോഴും മൃഗങ്ങളായിട്ടാണ് ഇവര് ട്രീറ്റ് ചെയ്തിരുന്നത് ഇംഗ്ലീഷ് എംപയർ ട്രീറ്റ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതൊരു മനുഷ്യനായാലും മൃഗമായാലും ഒരുപോലെയാണ് അന്നത്തെ കാലത്ത് അപ്പോ ഇവിടെ ഒരു പക്ഷെ അതൊരു മൃഗത്തിന്റെ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ആയിരിക്കാം ദെൻ ഇറ്റ് സെയിം സ്റ്റാർട്ട് ദറിജിനൽ ക്രോപ്സ് ഡ്രോൺ ഇൻ ദാറ്റ് the rivers skirt the ദ ഇൻപീരിയർ are gone their bright girls gone the river flows obliterating ഹേർട്ട് ഇവിടെ ഇദ്ദേഹം മനസ്സിലാക്കി ഒറിജിനൽ ക്രോപ്സ് എന്തായിരുന്നു ലൈംസ് ആയിരുന്നു ഇവിടെ ലൈം പ്ലാന്റേഷൻ ആയിരുന്നു നടന്നിരുന്നതെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി കാരണം ആ ഒരു ജഡം അല്ലെങ്കിൽ ആ ഒരു ഡെഡ് ബോഡി അല്ലെങ്കിൽ ആ ഒരു ബോൺസ് കണ്ടിട്ട് ഇദ്ദേഹത്തിന് മനസ്സിലായി ഗ്രോൺ ഇൻ ദാറ്റ് സിൽറ്റ് ദാറ്റ് ക്ലോക്സ് ദ റിവേഴ്സ് സ്കേർട്ട് അവിടെ അടുത്തുകൂടെ ഈ പ്ലാന്റേഷൻ ഹൗസിന്റെ അടുത്തുകൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ട് അതില് ഇവര് നട്ട് നനച്ചിരുന്നത് ലൈം പ്ലാന്റേഷൻ ആയിരുന്നു ഈ ഒരു ചെളിയിൽ ഇവരുണ്ടാക്കിയിരുന്നത് നട്ട് ലൈം പ്ലാന്റേഷൻ ആയിരുന്നു ദ ഇമ്പീരിയസ് ഗോൺ അവരെല്ലാം അതായത് അഴുക്ക് നിറഞ്ഞ ആ ഒരു എംപയർ ആ ഒരു കാലഘട്ടം പോയി അതുപോലെ തന്നെ അതിന്റെ കൂടെ തന്നെ അവരുടെ ബ്രൈറ്റ് ഗേൾസും അതിന്റെ കൂടെ പോയി ഇതിനെ നമുക്ക് അവരുടെ വൈഫ്സ് ആക്കി തന്നെ എടുക്കാം ആ ഇംഗ്ലീഷ് മെൻ അല്ലെങ്കിൽ നേവൽ ഓഫീസേഴ്സിന്റെ വൈഫ്സ് ആക്കി തന്നെ എടുക്കാം അവരും ഇവരുടെ ഒപ്പം ഈ ഒരു എംപയറിനൊപ്പം പോയി ദെൻ ഇതെല്ലാം പോയിട്ടും ഇന്നും എന്ത് ചെയ്യുന്നു ആ റിവർ ഒഴുകിക്കൊണ്ടിരിക്കുന്നു അതിൻ്റെ അടുത്തുള്ള ആ പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു ഒബ്ലിറ്റ് ട്രേറ്റിംഗ് ഹഡോബ്ലിറ്റ് റേറ്റിംഗ് മീൻസ് വൈപ്പ് ഔട്ട് ചെയ്യുക അല്ലെങ്കിൽ ബ്ലോട്ടൌട്ട് ചെയ്യുക മായിച്ചു കളയുക അതായത് ഈ മുൻപ് നടന്നിരുന്ന ആ ക്രുവാലിറ്റീസിനെ അല്ലെങ്കിൽ ആ ഒരു സഫറിങ്സിനെ ഇതിനെ എല്ലാം ഈ ഒരു പുഴ മായിച്ചു കളഞ്ഞുകൊണ്ട് ഇന്നും ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ദെൻ നെക്സ്റ്റ് ലൈനിൽ അദ്ദേഹം ഈ ഒരു റൂയിൻ ലാൻഡ്സ്കേപ്പിലെ എക്സ്പീരിയൻസ് ചെയ്ത ഇദ്ദേഹവും ഈ ഒരു റൂയിൻ ലാൻഡ്സ്കേപ്പിന്റെ പാർട്ടാണ് അല്ലെങ്കിൽ ഒരു വിക്റ്റിം ആണ് എന്ന രീതിയിൽ ഇദ്ദേഹം ഇദ്ദേഹത്തിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ഐ ക്ലൈം വാൾ വിത്ത് ദ ലൈൻ വർക്ക് ഓഫ് എക്സൈൽ ക്രാഫ്റ്റ് ഹൗസ് ഇവിടെ ഈ ഒരു പ്ലാന്റേഷൻ ഹൗസ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവര് ഒരു വലിയൊരു ഭിത്തി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് ഈ സ്ലൈവ്സിന് സ്ലൈവ്സും അതുപോലെ തന്നെ ഈ സ്ലൈവ്സും ഔട്ടർ വേൾഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കോൺടാക്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഭിത്തി ഇവർ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഞാനും ഈ ഒരു ഭിത്തിയിൽ കയറി നോക്കാൻ ശ്രമിച്ചിരുന്നു ഒരു കാലത്ത് എന്നാണ് ഇദ്ദേഹം പറയുന്നത് അതിൽ പ്രത്യേകം പറയുന്നുണ്ട് ഓഫ് എക്സൈൽഡ് ക്രാഫ്റ്റ് മാൻ പ്രൊട്ടക്ടിങ് ഗ്രേറ്റ് ഹൗസ് ഈ പ്ലാന്റേഷൻ ഹൗസ് അതായത് അവരുടെ ഇടയിലുള്ള ആ പ്ലാന്റേഷൻ ഹൗസിലെ പ്ലാൻ പ്ലാന്റ് ഇടയിലുള്ള വളരെ നല്ല ക്രാഫ്റ്റ്സ്മാൻ ഉണ്ടാക്കിയ ആ ഒരു ഭിത്തി അത്രയും ക്രാഫ്റ്റ്സ്മാൻഷിപ്പിൽ ഉണ്ടാക്കിയ ആ ഒരു ഭിത്തി കയറി നോക്കാൻ ഞാനും ശ്രമിച്ചിട്ടുണ്ട് എന്നതാണ് ഇദ്ദേഹം പറയുന്നത് ഫ്രാം ദൂംസ് ഫ്രണ്ട് നോട്ട് ഫ്രാംറി ഓഫ് ദ മൗസ് അതായത് ഈ ഒരു റൂവിന്റെ സിറ്റുവേഷനില് ഇദ്ദേഹത്തിന് പറയാനുള്ളത് അതായത് ഈ ഒരു റൂവിന്റെ സിറ്റുവേഷനെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയാണ് ഇദ്ദേഹം ഈ ഒരു ഇമേജ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത്രയും വലിയൊരു ഭിത്തി ഉണ്ടാക്കി വെച്ചിട്ടും ഈ ഒരു റൂവിന്റെ സ്റ്റേറ്റില് ഈ ഒരു ഭിത്തിയെ വകവെക്കാതെ പല പ്രാണികളും അതായത് എലി അതുപോലെ തന്നെ അങ്ങനെയുള്ള പല പ്രാണികളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പ്ലാന്റേഷൻ ഹൗസിലേക്കും പ്ലാന്റേഷൻ ഹൗസിന്റെ പുറത്തേക്കും നിർഭയം സഞ്ചരിക്കുന്നു എന്നതാണ് ഇദ്ദേഹം ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ലൈൻ ആൻഡ് ആൻഡ് എ എ വിൻഡ് ഇൻ ഐ വാട്ട് ദ ദ ഡെത്ത് ഓഫ് ഓഫ് ഗ്രേറ്റ് എംപയർ അബ്യൂസ് ഇഗ്നോറൻസ് ബൈ ബൈ ബൈബിൾ മിക്ക അല്ലെങ്കിൽ മിക്ക കൊളോണിയലിസം നടന്നിട്ടുള്ളത് ആദ്യ പടി അവര് എന്താ ചെയ്യുക അവരുടെ ബൈബിൾ അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ബാക്കിയുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കും അല്ലെങ്കിൽ വളരെ സൂത്രത്തിൽ അവര് അവരുടെ ആ ഒരു വിശ്വാസം ബാക്കിയുള്ളവരുടെ മേൽ ചാർത്തി ചാർത്തിക്കൊടുക്കും ദെൻ ശേഷം നോർമലി അത് കഴിഞ്ഞാൽ മെല്ലെ അവരുടെ റിയൽ ഫേസ് പുറത്തെടുക്കും അതായത് ഒരു മിലിട്ടറി പവർ അതായത് ഇവിടെ പറയുന്നത് അതാണ് ബൈ ബൈബിൾ ബൈ സ്വേഡ് അതായത് വാളാലെ അല്ലെങ്കിൽ ബൈബിളാലെ രണ്ടും ഒന്നുമില്ലെങ്കിൽ സ്പിരിച്വൽ വേയിൽ അല്ലെങ്കിൽ മിലിറ്ററി പവറിൽ ഇവര് ഇവരുടെ ആ ഒരു പവർ അവിടെ ക്യാപ്ചർ ചെയ്യാൻ ശ്രമിക്കും അതിനോടൊപ്പം തന്നെ ഇവിടെ നമ്മുടെ ഡെറിക് വാൾട്ടൺ അദ്ദേഹത്തിന്റെ പാസ്റ്റിലേക്ക് ഒന്ന് കണ്ണോടിച്ച് പോവാണ് അദ്ദേഹം ആ ഒരു പ്ലാന്റേഷനിൽ നിൽക്കുന്ന സമയത്ത് ഒരു കാറ്റ് ആ ഒരു വലിയ ഭിത്തിയെ വകവെക്കാതെ ആ പ്ലാന്റേഷനുള്ളിലേക്ക് കടന്നിട്ട് ഇവരുടെ ലൈം ട്രീയില് വന്നിട്ട് തൊട്ട് തലോടി പോകുമ്പോൾ ഇദ്ദേഹം വിചാരിച്ചിരുന്നു ഇത്ര വലിയ ഭിത്തി ഒന്നും ഉണ്ടാക്കിയിട്ട് കാര്യമില്ല ഒരു നാൾ ഏതൊരു എംപയറും എത്ര വലിയ എംപയർ ആണെങ്കിലും തകർന്നടിയും എന്ന് ഇദ്ദേഹത്തിന് വിശ്വാസം ഉണ്ടായിരുന്നു കാരണം അതൊരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണെങ്കിൽ അല്ലെങ്കിൽ ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ അതൊരു ദൈവത്തിന്റെ കളിയാണ് അതായത് എന്നും ഒരാൾ ഒരേപോലെ പോലെ ഇരിക്കണം എന്നില്ല അതായത് എപ്പോഴും ഒരാളെ കൊളോണൈസ്ഡ് ആക്കി എടുക്കാ ഇരിക്കാൻ വയ്ക്കില്ല അത് മാത്രമല്ല എപ്പോഴും ഒരാൾ ഒരാൾക്ക് മേലെ ആധിപത്യം സ്ഥാപിക്കാൻ പറ്റില്ലയാണ് അതുപോലെ ഈ ഒരു കാറ്റ് ഈ ലൈബ്രറിയെ തൊട്ടു തലോടി പോകുമ്പോൾ നമ്മുടെ ഡെറിക് വാൾട്ടൺ കേട്ടിട്ടുള്ളത് എന്താണോ റുഡിയ ഡി കിപ്ലിംഗ് കേട്ടിട്ടുള്ളത് അത് തന്നെയാണ് ഇദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നത് തിരികു വാൾട്ടണും കേൾക്കാൻ കഴിയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു സാമ്രാജ്യവും ഒരു നാൾ നിലം പതിക്കും എന്നത് റൊഡിയാരി ഗിപ്ലിങ്ങിനെ പറ്റി എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കാം ഇദ്ദേഹം ജനിച്ചത് ഇന്ത്യയിലാണ് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഇംഗ്ലീഷ് റൈറ്ററാണ് നമ്മുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സീരീസ് ആയിട്ടുള്ള മൗഗ്ലി നമ്മുടെ ബാലരമയിലൊക്കെ ഒരുപാട് വായിച്ചിട്ടുണ്ടാവും അത് ഇദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ ആണ്

ഇംഗ്ലീഷ് മെൻ ആണ് ആരൊക്കെയാണത് വാൾട്ടർ മൂന്ന് ഇംഗ്ലീഷ് മെന്നിനെ പറ്റിയാണ് ഇവിടെ ഇദ്ദേഹം പറയുന്നത് ഞാൻ ആദ്യം ഈ പോകത്തിന്റെ ബിഗിനിങ്ങിൽ ഒരു ത്രീ ക്രോസ് ഓൺ യു കെ ലിറ്റസ് പറ്റി പറഞ്ഞു ആ ഒരു ത്രീ ക്രോസിനെ ഈ ഒരു ത്രീ ഇംഗ്ലീഷ് മെൻ ആയിട്ട് നമുക്ക് എടുക്കാം വാൾട്ടർ ആലിഫ് ഒരു പോയറ്റ് ആണ് അതോടൊപ്പം തന്നെ ഇദ്ദേഹം ഒരു അഡ്വഞ്ചറർ ആണ് ക്യൂൺ എലിസബത്ത് ദ ഫേസ്റ്റിന്റെ ഫ്രണ്ട് ആണ് ഇദ്ദേഹം സർ വാൾട്ടർ ആലിഫ് അതുപോലെ ഇദ്ദേഹത്തിനുള്ള വേറൊരു പ്രത്യേകത ഇദ്ദേഹം ആഹ് എൽ ഡൊരാഡോ എന്നുള്ള ഒരു സ്ഥലത്തിനെ പറ്റി അറിയാൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചതാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും കെ ജി എഫ് എന്നുള്ള ഒരു സിനിമയില് എൽ ഡൊറാഡോവിനെ പറ്റി എൽ ഡൊറാഡോ അതില് പറയുന്ന പോലെ ഒരു ഗോൾഡൻ ലാൻഡ് ആണ് അത് ശരിക്കും ഉള്ളതാണോ അതോ ഇനിയിപ്പോ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇറങ്ങി തിരിച്ചത് പക്ഷേ ഇദ്ദേഹത്തിന് ആ ലാൻഡിനെ പറ്റി ഒന്നും അറിയാൻ കഴിഞ്ഞില്ല അതുകൊണ്ടായിരിക്കാം ജെയിംസ് ദ ഫസ്റ്റ് ഇദ്ദേഹത്തിനെ എക്സിക്യൂട്ട് ചെയ്തത് ദെൻ അടുത്ത രണ്ടാൾക്കാര് ജോൺ ഹോക്കിൻസും അതുപോലെ ഫ്രാൻസിസ് ഡ്രേക്കും ജോൺ ഹോക്കിൻസും ഈ ഫ്രാൻസിസ് ഡ്രേക്കും കസിൻസ് ആണ് ജോൺ ഹോക്കിൻ ആണ് ആദ്യമായിട്ടൊരു ഇംഗ്ലീഷ് മെൻ സിലൈവ് ട്രേഡർ ആയിട്ടുള്ള ഇംഗ്ലീഷ് മെൻ ഇദ്ദേഹം ഒരു നേവൽ ഓഫീസറും കൂടിയാണ് അദ്ദേഹത്തിന്റെ കസിനാണ് സർ ഫ്രാൻസിസ് ഡ്രൈക്ക് രണ്ടുപേരെയാണ് ഇവിടെ ഈ പോയറ്റ് സി ഡോഗ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത് അതിന്റെ കൂടെ തന്നെ ഇദ്ദേഹം പറയുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു കൾച്ചറിന് ഇംഗ്ലീഷ് കൾച്ചറിന് ഇത്രയും നല്ല പോയറ്റ്സിനെ അതേപോലെ തന്നെ മർഡറേഴ്സിനെ ഒരുപോലെ ഉണ്ടാക്കാൻ കഴിയുക സർ വാൾട്ടർ റാലിഫിനെ പോലെ ഒരു പോയറ്റിനെയും അതിന്റെ കൂടെ തന്നെ ഇങ്ങനെയുള്ള രണ്ട് ഹോക്കിൻസ് ഡ്രേക്ക് പോലുള്ള ഇങ്ങനെ രണ്ട് എക്സ്പ്ലോറേഴ്സ് അല്ലെങ്കിൽ നേവൽ ഓഫീസേഴ്സിനെ ഇങ്ങനെ എങ്ങനെ ഈ രണ്ട് പേരെ എങ്ങനെയാണ് ഒരുപോലെ ഉണ്ടാക്കാൻ കഴിയുക എന്നാണ് ഇദ്ദേഹത്തിന് അതിശയം ഇൻ മെമ്മറി ബൈ എവറി അൾസറസ് ക്രൈം അൾസ്രസ് ക്രൈം അതായത് ഇത്രത്തോളം ഇങ്ങനെയൊക്കെ പുണ്ണു പിടിച്ച ഇങ്ങനത്തെയൊക്കെ ക്രൈംസ് ക്രുവാലിറ്റീസ് ഇവർ ചെയ്തിരുന്നു ഇവരുടെ ആ ഒരു ഇംഗ്ലീഷ് എംപയറിന്റെ സമയത്ത് ചെയ്തിരുന്നു ഇപ്പൊ നമ്മൾ മൂന്ന് ഡിസീസസിനെ പറ്റി ഇദ്ദേഹം പറയുന്നതായിട്ട് നമുക്ക് മനസ്സിലായി സ്കർവി സ്കർവി അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല പക്ഷെ പറയാതെ പറയുന്നുണ്ട് പിന്നെ ദെൻ അദ്ദേഹം വേറൊരു രോഗത്തിനെ പറ്റി പറഞ്ഞു ലെപ്രസി ദെൻ നൗ അൽസ്ട്രാസ് ക്രൈം ഇത്രത്തോളം ചീഞ്ഞളിഞ്ഞതാണ് ഇവരുടെ ആ ഒരു ക്രൂവാലിറ്റീസ് ഇംഗ്ലീഷ് മെന്റെ ഇംഗ്ലീഷ് മെൻ ഓവൾ സ്ലൈവ്സ് അല്ലെങ്കിൽ ആഫ്രിക്കൻസിന്റെ മേലുണ്ടായിരുന്ന അത്രത്തോളം ഹ്യൂമിലിയേഷൻ ഇവർ അനുഭവിച്ചിട്ടുണ്ട് then next line the bull's green age then was rotting lime whose stench became the carnal galleons text the rot remains with us the men are gone but as dead ash is lifted in a wind that fans the blackening ember of the mind ഇവിടെ പറയുന്ന വേൾസ് ഗ്രീൻ ഹരിതം അതായത് ദ കളർ ഗ്രീൻ ഓൾവേസ് ഇൻഡിക്കേറ്റിംഗ് ദ പ്ലീസിങ് സിറ്റുവേഷൻ അല്ലെങ്കിൽ നമുക്ക് പ്ലീസ് പ്ലെസ് ഫീലിംഗ് തരുന്നതാണ് ഗ്രീൻ കളർ എന്നുള്ളത് അപ്പോൾ ലോകത്തിന്റെ ഗ്രീൻ കളർ അത് എപ്പോഴും റോട്ടിങ് ലൈം ആയിരിക്കും ചീഞ്ഞളിഞ്ഞ അല്ലെങ്കിൽ നശിച്ചുപോയ ലൈം ആണ് എന്ത് വേൾഡ്സ് ഗ്രീൻ എന്ന് പറയുന്നത് അതായത് നമുക്ക് സന്തോഷം വേണമെങ്കിൽ എന്താവണം ഈ ലൈം പ്ലാന്റേഷൻ തകർന്നടിയണമെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷം ലഭിക്കുകയുള്ളൂ ഹു സ്റ്റൻസ് ദ ചാണൽ ഇവിടെ ചാനൽ മീൻസ് നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ അസ്ഥിയൊക്കെ നിമജ്ജനം ചെയ്യുന്ന സ്ഥലത്തിനെയാണ് ചാണൽ എന്ന് പറയുന്നത് ഗാലിയൻസ് മീൻസ് ഷിപ്പ് അപ്പോൾ ഈ ഒരു ലൈമിന്റെ ലൈം ഇപ്പൊ റോട്ടിങ് ലൈം ആണ് അതായത് ചീഞ്ഞളിഞ്ഞതാണ് പക്ഷേ ഇതല്ലാത്ത സമയത്ത് ഉണ്ടായിരുന്ന ആ ലൈമിന്റെ സ്റ്റഞ്ചിങ് സ്മെല്ണ്ടല്ലോ ആ സ്മെല്ല് നമ്മുടെയൊക്കെ മരണത്തിനെ വിളിച്ചോതുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് ഡെത്ത് വാറൻറ്റ് തരുന്നതാണ് ആ ഷിപ്പില് ആ ഷിപ്പിൽ വരിക എന്ന് ഉദ്ദേശിക്കണത് വേറെ ഒന്നും അല്ല നേവൽ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്ന് വൈറ്റ്മെൻ ഈ കരീബിയൻ ഐലാൻഡ്സിലേക്ക് വരുന്നതിനെയാണ് ആ ഷിപ്പിലെല്ലാം നമ്മൾ ഡെത്ത് വാറന്റ് ആണ് അവര് കൊണ്ടുവരുന്നത് എന്നതാണ് then next നെക്സ്റ്റ് ൽ അദ്ദേഹം പറയുന്നു ഇതെല്ലാം അതായത് ഈ ചീൻ ഈ ഓർമ്മകളെല്ലാം നമുക്കൊപ്പം ഇപ്പോഴും ഉണ്ട് എല്ലാരും പോയി എല്ലാ ഇംഗ്ലീഷ് മെൻ എല്ലാം അവരുടെ എംപയർ എല്ലാം തകർന്നറിഞ്ഞപ്പോ അവരെല്ലാം ഈ ലാൻഡ് വിട്ടു പോയി പക്ഷേ എന്നാലും ആ ഓർമ്മകളെല്ലാം ഇപ്പോഴും നമ്മുടെ മനസ്സിലെല്ലാ എല്ലാം ഉണ്ട് ഏതാഷ് ദ ബ്ലാക്ക് ഓഫ് ദ മൈൻഡ് നമ്മുടെ എല്ലാം മനസ്സിൽ ആ ഒരു ബ്ലാക്ക് എയ്ജ് അതായത് ഇവരുണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു മിനിറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു കാറ്റില് ഈ ആഷ് എല്ലാം പറന്ന് നമ്മുടെ മേലേക്ക് വരും എന്ന് പറയുന്നത് ഉദ്ദേശിക്കും വേറെ ഒന്നും നമുക്ക് അവർക്ക് പലതും പല കാഴ്ചകൾ കാണുമ്പോഴും അവർക്ക് ആ പഴയ കാലത്തിനെ പറ്റി അവർക്ക് ഓർമ്മ വരികയാണ് അവരുടെ ഓർമ്മയിൽ നിന്നൊന്നും ആ ഒരു ക്രുവാലിറ്റീസ് ആ ഹ്യൂമിലിയേഷൻ അട്രോസിറ്റീസ് ഒന്നും മായിച്ചു കളയാൻ കഴിയുന്നില്ല വീണ്ടും വീണ്ടും അത് ഓർത്തുകൊണ്ടേ ഇരിക്കുകയാണ് അവരുടെ മനസ്സ് ഇവിടെ പറയുന്നത് ഈ പ്ലാന്റേഷൻ ഹൗസിന്റെ അരികിലൂടെ ഒഴുകുന്ന ഈ പുഴയിൽ ഒരുപാട് സ്ലേവ്സ് മരിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് സ്ലേവ്സിന്റെ മൃതശരീരം ഈ പുഴയിൽ ഒഴുക്കിയിട്ടുണ്ട് പക്ഷെ എന്നാലും ഇന്ന് ഈ നമ്മുടെ ഡെറിക് വാൾട്ടന്റെ മനസ്സിൽ അല്ലെങ്കിൽ അവരുടെ എന്നും മനസ്സിൽ ആ ഒരു കരീബിയൻസിന്റെ എന്നും മനസ്സിൽ ബ്രിട്ടീഷിനോട് ദേഷ്യമില്ല ഇപ്പോ വെറും ഒരു കംപാഷൻ അതായത് ഒരു ആർദ്രത അനുകമ്പ മാത്രമേ ഉള്ളൂ ഒരു കാരണം ഒരു നാൾ ഇവരും ഇതേപോലെ തന്നെ ഒരുപാട് ഹ്യൂമിലിയേഷൻ അനുഭവിച്ചവരാണ് റോമൻ ഇൻവാഷന്റെ ഫലമായിട്ട് ബ്രിട്ടനും ഒരു നാൾ കൊലണൈസ്ഡ് ആയിരുന്നു പക്ഷെ അതൊന്നും ഇന്ന് ഇവർ ഓർക്കുന്നില്ല അതായത് അവരും ഇതേപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അവർ മറന്നു പോവുകയാണ് ഈ ഒരു അവസരത്തില് ജോൺ എന്നുള്ള ഫേമസ് മെറ്റാഫിസിക്കൽ പോയറ്റിന്റെ വേർഡ്സ് ഇദ്ദേഹം ഓർമ്മിക്കുകയാണ് ഹാർട്ട് ഓഫ് ദ ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് ഒരു കോണ്ടിനെന്റ് ആകുന്നില്ല പക്ഷേ ഒരു മനുഷ്യന്റെ വേദന മറ്റൊരു മനുഷ്യന്റെ വേദന കൂടിയാണ് ഇത് ഈ ഒരു വരികൾ ഇദ്ദേഹം എന്താണ് ഹ്യൂമാനിറ്റി എന്നുള്ളതിനെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈൻ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് എക്സ്പെൻസ്ലി

ആലോചിക്കേണ്ട അതെല്ലാം ആ ഒരു ആക്ഷൻ എല്ലാം ഹിസ്റ്ററി ബുക്കിലേക്ക് ചരിത്രത്താളുകളിലേക്ക് മാറി മറഞ്ഞിരിക്കുന്നു അത് കാരണം ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വേവലാതിപ്പെടേണ്ട പക്ഷേ നാം ഒന്ന് ഓർക്കണം ഇന്ന് ഇന്ന് പണ്ട് നടന്ന ആ അട്രോസിറ്റീസ് ഇന്നും വേറെ ഏതോ രാജ്യത്ത് വേറെ ഏതോ രാജ്യത്തിനോട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബ്രിട്ടൻ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാജ്യം വേറെ ഏതെങ്കിലും രാജ്യത്തിനോട് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് അതായത് ഒരു നാൾ റോമാക്കാര ബ്രിട്ടീഷിനെ ഭരിച്ചു അതിനുശേഷം ബ്രിട്ടീഷ് പല രാജ്യങ്ങളെയും ഭരിച്ചു ഇന്ന് ആ പല രാജ്യങ്ങളും പല രാജ്യങ്ങളെയും ഭരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്ലാന്റേഷൻ ഹൗസിൽ നിന്ന് ഇദ്ദേഹം ബ്രിട്ടീഷ് എംപയർ എന്നുള്ള ഒരു വ്യൂവിലേക്ക് കൊണ്ടുവന്നു ദെൻ അദ്ദേഹം ഇതിനെ ഈ ഒരു കൊളോണൈസേഷൻ എന്നുള്ളതിനെ അദ്ദേഹം ഒരു ഗ്ലോബൽ വ്യൂല് ഈ ഒരു പോത്തിലൂടെ നമുക്ക് കാണിച്ചു തന്നു സോ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കരീബിയൻ ലൈഫിനെ പറ്റി അവരുടെ സ്ലേവറിയെ പറ്റി അതുപോലെ തന്നെ ബ്രിട്ടീഷ് കൊളറൈസേഷനെ പറ്റി നിങ്ങൾക്ക് മനസ്സിലായി കാണുന്നു കരുതുന്നു ഇനിവേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സോ സ്റ്റേ ഹോം സ്റ്റേ സേഫ് താങ്ക് യു സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ